ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് എക്സലിൽ ഒരു പ്രത്യേക വേർഡ് അടങ്ങിയിട്ടുള്ള ടെക്സ്റ്റുകൾ ഫിൽട്ടർ ചെയ്യുന്നത് എങ്ങനെയെന്നാണ്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ സാധിക്കും. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. അപ്പോഴായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുക. അതിനുവേണ്ടി ഞാനിവിടെ ഒരു എക്സൽ ഷീറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഈ എക്സൽ ഷീറ്റിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും യൂട്യൂബ്, ഇവിടെ ഫേസ്ബുക്ക്, വീണ്ടും യൂട്യൂബ്, വാട്സാപ്പ്, ഇവിടെ വന്നാൽ വാട്സാപ്പ്. അതേപോലെ ഈ ടെക്സ്റ്റുകൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ വാട്സാപ്പ് എന്ന വേർഡ് അടങ്ങിയിട്ടുള്ള ടെക്സ്റ്റുകൾ ഫിൽട്ടർ ചെയ്തെടുക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് എന്ന വേർഡ് അടങ്ങിയിട്ടുള്ള ടെക്സ്റ്റുകൾ ഫിൽട്ടർ ചെയ്തെടുക്കണം. അത് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഈ കോളത്തിൽ ക്ലിക്ക് ചെയ്ത് ആസ്റ്ററിസ്ക്, അതായത് സ്റ്റാർ. ഇനി നമുക്ക് എന്ത് വേർഡാണോ ഫിൽട്ടർ ചെയ്യേണ്ടത്, ഉദാഹരണത്തിന് ഫേസ്ബുക്ക്, ഞാൻ ഫേസ്ബുക്ക് എന്ന് ടൈപ്പ് ചെയ്യുന്നു. വീണ്ടും ആസ്റ്ററിസ്ക്, അതായത് സ്റ്റാർ, ഇനി ക്ലിക്ക് ചെയ്ത് എൻ്റർ കൊടുക്കുന്നു. അതിനുശേഷം സെയിം കോളത്തിൽ ക്ലിക്ക് ചെയ്ത് റൈറ്റ് ബട്ടൺ അടിച്ച് ഇവിടെ ഫിൽട്ടറിൽ വന്നതിന് ശേഷം നമുക്ക് കാണാൻ പറ്റും ഫിൽട്ടർ ബൈ സെലക്റ്റഡ് സെൽസ് വാല്യൂ. ഇനിത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫേസ്ബുക്ക് എന്ന വേർഡ് അടങ്ങിയ ടെക്സ്റ്റുകൾ ഇവിടെ ഫിൽട്ടർ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഫേസ്ബുക്ക് എന്നതിന് പകരം വാട്സാപ്പ് എന്നാക്കി നോക്കാം. ഞാനിവിടെ വാട്സാപ്പ് എന്നാക്കുന്നു, എൻ്റർ കൊടുക്കുന്നു. അതിനുശേഷം വീണ്ടും ഇവിടെ റൈറ്റ് ബട്ടൺ അടിച്ച് മുന്നേ ചെയ്തതുപോലെ തന്നെ ഫിൽട്ടർ ബൈ സെലക്റ്റഡ് സെൽസ് വാല്യൂ എന്ന് കൊടുക്കുന്നു. അതും ഇതുപോലെ ഫിൽട്ടർ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് വീണ്ടും ടെക്സ്റ്റ് ഒന്ന് മാറ്റി നോക്കാം. ഞാനിവിടെ ഇന്ത്യ എന്നാക്കുന്നു, എൻ്റർ കൊടുക്കുന്നു. റൈറ്റ് ബട്ടൺ അടിച്ച് ഫിൽറ്റർ, അതും ഫിൽട്ടർ ആയി കഴിഞ്ഞു. ഇനി എൻ്റർ അടിക്കുന്നു, റൈറ്റ് ബട്ടൺ അടിച്ച് ഫിൽറ്റർ ബൈ സെലക്റ്റഡ് സെൽസ് വാല്യൂ എന്നത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അതെല്ലാം ഫിൽട്ടർ ആയി കഴിഞ്ഞു. ഇനി ഇപ്പോൾ ഇത് ഓൾറെഡി ഫിൽറ്ററിലാണ് നിൽക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഈ ഫിൽറ്ററിൽ നിന്ന് എക്സിറ്റ് ആവണം എന്നുണ്ട് എങ്കിൽ ഇവിടെ വന്ന് റൈറ്റ് ബട്ടൺ അടിച്ച് ഫിൽറ്ററിൽ പോയിട്ട് ക്ലിയർ ഫിൽറ്റർ ഫ്രം കോളം ബി, അതായത് നിങ്ങളുടെ കോളം ഏതിലാണോ ഉള്ളത് അതിലായിരിക്കും കോളം കാണിക്കുക. ക്ലിയർ ഫിൽറ്റർ ഫ്രം അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ പഴയ പോലെ തന്നെ ആയി. ഇത് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ഒരു പ്രത്യേക വേർഡ് അടങ്ങിയിട്ടുള്ള ടെക്സ്റ്റുകൾ ഫിൽട്ടർ ചെയ്യുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി.